അന്വേഷണത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആവേശത്തോടെ ചർച്ച ചെയ്യുന്നത് നടനും എം എൽ എയുമായ മുകേഷിൻ്റെയും നർത്തകിയായ മേതുൽ ദേവിയുടെയും വിവാഹ വേറുപിരിയലിനെ കുറിച്ചാണ് അത് വളരെ പൊടുപ്പും തൊങ്കലും പിടിച്ച ധാരാളം കഥകൾ അവതരിപ്പിക്കുന്നു മുകേഷിൻ്റെ ആദ്യ ഭാര്യയുടെ വർത്തമാനങ്ങൾ കഥകളൊക്കെ വീണ്ടും അവതരിപ്പിക്കുന്നു ഇതിലെന്താണ് ഇത്രമാത്രം ആഘോഷിക്കാനുള്ളതെന്ന് മനസ്സിലാവുന്നില്ല മുകേഷ് വർഷങ്ങളായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് സിനിമയിലും നാടകത്തിലും എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷമായി എം എൽ എ ആണ് ഇത്തവണയും അദ്ദേഹം മത്സരിക്കുന്നു ജയിക്കുന്നു അദ്ദേഹം ടെലിവിഷൻ പരിപാടികൾ അവതരിപ്പിക്കുന്നു മേദൽ ദേവിക കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നർത്തകിയാണ് അവർ നൃത്തത്തെ അക്കാദമിക്കായിട്ടും പ്രായോഗികമായിട്ടും തന്നെ വളരെ ആഴത്തിൽ തന്നെ കാണുന്നു എത്രയോ നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നു ഈ ക്വാറൻറ്റൈൻ കാലത്ത് പോലും അവർ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നൃത്തരംഗത്ത് നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പ്രതിഭാശാലികളായ രണ്ട് ആളുകൾ ഒന്നിച്ച് ജീവിക്കാൻ വർഷങ്ങൾക്കുമുമ്പ് തീരുമാനിക്കുന്നു അവരുടെ ജീവിതത്തിലെ ആശയപരമായോ മറ്റെന്തെങ്കിലോ പരമായ അസ്വസ്ഥതകൾ മൂലം അവർ വേർപരിയാൻ തീരുമാനിക്കുന്നു ഇതിൽ വാർത്താ പ്രാധാന്യം നൽകി ആഘോഷിക്കേണ്ടത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല മാധ്യമങ്ങൾക്ക് വാർത്തകളില്ലാത്തതുകൊണ്ടാണോ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത് മലയാളി എപ്പോഴും ആധുനിക സമൂഹമാണെന്നും ആധുനികമായി ചിന്താഗതിയുള്ളവരാണെന്നും അവർ ലിംഗസമത്വത്തെക്കുറിച്ച് വാചാലരാകുന്നവരാണെന്നും ഒക്കെ നാം പറ കേൾക്കുന്നുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒളിഞ്ഞുനോട്ടത്തിൻ്റെ ആ സുഖമാണ് പലരും അനുഭവിക്കുന്നത് ഇവർ വേറൊഴിയുന്നതിൻ്റെ കാരണങ്ങൾ മാധ്യമങ്ങൾ തന്നെയാണ് കണ്ടെത്തുന്നതും അവതരിപ്പിക്കുന്നതും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറാനാണ് മാധ്യമങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നലെ മേതിൽ ദേവിക മാധ്യമങ്ങളോട് തുറന്ന് സംസാരിച്ചു ഇത് ഞങ്ങളുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ വേർ പരിഹാരം തീരുമാനിക്കുന്നു ഇതിനുള്ളിൽ രാഷ്ട്രീയമോ സാംസ്കാരികവുമായ യാതൊരു വിഷയവുമില്ല കേരളത്തെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ നടക്കുന്നത് സത്യത്തിൽ അതൊരു ചോദ്യമാണ് എത്രയോ ആളുകളുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കും ഉൾത്തളങ്ങളിലേക്കും മാധ്യമങ്ങൾ കടന്നു കയറുകയാണ് വിവാഹം പോലെയുള്ള വളരെ സ്വകാര്യമായ കാര്യങ്ങളെ എന്തിനാണ് ഇത്രയേറെ ആഘോഷിക്കപ്പെടാനും അത് വേർ പിരിയുമ്പോൾ ഇത്രയേറെ ആഘോഷിക്കപ്പെടാനും പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല രോഗാതുരമായ ഒരു സമൂഹത്തിൻ്റെ മനസ്സാണ് സത്യത്തിൽ ഈ കാര്യങ്ങളിലൂടെ പുറത്തു വരുന്നത് മലയാളി ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെങ്കിലും രക്ഷപ്പെടുമോ മാധ്യമങ്ങൾ ഇതിൽ നിന്ന് വഴിമാറി നടക്കുമോ അത് നാം കാണേണ്ടിയിരിക്കുന്നു